Hello friends, welcome to Grams Biology. Nammal inne ivide discuss cheynathu pathogenesis of Mycobacterium tuberculosis. Nammal last rendu video il endanu discuss cheyathathu adayathu endanu Mycobacterium tuberculosis adu endellam asukangal undakunnundu adallada adinte morphology ne kurichu samsarichu adeypole adinte cell wall ne kurichu samsarichu cell wall illa mycolic acidum lipid layer mycolic acidum adeypole arabinogalactin layer ne kurichu samsarichu lam lam ne kurichu samsarichu പിന്നെ അതിലുള്ള ആന്റിജൻസിനെ കുറിച്ച് സംസാരിച്ചു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ഒരു രണ്ട് വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പാത്തോജനിസിസ് ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. സോ എന്താണ് ഈ പാത്തോജനിസിസ് ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്? നമുക്കറിയാം, സാധാരണ ബാക്ടീരിയകൾ നമ്മളെ ബോഡിന്റെ ഉള്ളിൽ എൻട്രി ചെയ്താൽ നമ്മളെ ഉള്ളിൽ ഒരു ഡിഫൻസീവ് മെക്കാനിസം ഉണ്ട്, അതായത് ഫാഗോസൈറ്റോസിസ്. സോ ഈ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഡിഫൻസീവ് മെക്കാനിസത്തിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ബാക്ടീരിയകൾ നശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ബാക്ടീരിയകൾ മാക്രോഫേജിന്റെ ഉള്ളിൽ സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഈ മാക്രോഫേജിന്റെ ഉള്ളിൽ ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിന് സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്യും, മൈക്രോഫേജിന്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അത് നശിക്കപ്പെടുന്നില്ല. സാധാരണയായിട്ട് ഈ ലൈസോസോം എൻസൈം ആരെ നശിപ്പിക്കുന്നില്ല? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനെ നശിപ്പിക്കുന്നില്ല. സോ അതൊരു ആ ബാക്ടീരിയക്ക് അതിന്റെ സെൽ വാളിലുള്ള ആ മൈക്കോളിക് ആസിഡ് കൊണ്ട് ആ ഒരു എസ്കേപ്പ് മെക്കാനിസം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് പാത്തോജനിസിസ് ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇനി നമുക്ക് അറിയേണ്ടത് ഈ പാത്തോജനിസിസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സോഴ്സ് ഓഫ് ദ ഇൻഫെക്ഷൻ അറിഞ്ഞിരിക്കണം. അതേപോലെ ട്രാൻസ്മിഷൻ, അത് എങ്ങനെ ഒരു പേഴ്സണിൽ നിന്ന് അടുത്ത പേഴ്സണിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അത് ട്രാൻസ്മിഷനെ കുറിച്ച്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അറിഞ്ഞിരിക്കണം. അതേപോലെ അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്, പിന്നെ അതിന്റെ മോഡ് ഓഫ് ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്, അല്ലെങ്കിൽ മോഡ് ഓഫ് സീക്വൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒന്ന് നമ്മൾ ഈ മൈക്കോബാക്ടീരിയം ഒന്ന് മനുഷ്യരിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തൊക്കെ എവിടേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സോഴ്സിനെ കുറിച്ചാണ്. സോഴ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ സോഴ്സും അതേപോലെ ബൊവൈൻ സോഴ്സും. സോ എന്താണ് ഹ്യൂമൻ സോഴ്സ്? നമുക്കറിയാം ഹ്യൂമൻ ട്യൂബർക്ലോസിസ് സാധാരണ എന്താണ്, മനുഷ്യരിൽ നിന്ന് പകരുന്ന ട്യൂബർക്ലോസിസിനെയാണ് നമ്മൾ എന്താ വിളിക്കാറ്, ഹ്യൂമൻ ട്യൂബർക്ലോസിസ്. സോ എന്താണ് ബൊവൈൻ ട്യൂബർക്ലോസിസ്? സാധാരണ അല്ല, പശുവിൽ നിന്ന് പകരുന്ന ട്യൂബർക്ലോസിസിനെയാണ് നമ്മൾ ബൊവൈൻ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. സോ പശുവിൽ നിന്ന് എങ്ങനെ അത് പകരാം? സപ്പോസ് നമ്മളിപ്പോൾ പശുവിൻ്റെ പാല് നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്യാതെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ബൊവൈൻ ട്യൂബർക്ലോസിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ പാല് എപ്പോഴും പാസ്ചറൈസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് വഴി സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് പാല് കുടിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബൊവൈൻ ട്യൂബർക്ലോസിസ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, സോ മൂന്ന് രീതിയിൽ നമുക്കത് ക്ലാസിഫൈ ചെയ്യാം, ഇൻഹലേഷൻ മോഡ്, ഇനോക്കുലേഷൻ മോഡ് ആൻഡ് ഇഞ്ചക്ഷൻ. സോ മൂന്ന് രീതിയിലാണ്, ഇൻഹലേഷൻ മോഡ്, ഇനോക്കുലേഷൻ മോഡ്, ഇഞ്ചക്ഷൻ മോഡ്. ഓക്കെ, സോ എന്താണ് ഇൻഹലേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ, സാധാരണയായിട്ട് നമ്മൾ എന്താണ് ഈ ഡ്രോപ്ലെറ്റ് എൻവിറോൺമെൻറ്റിലുള്ള ഡ്രോപ്ലെറ്റ്സിലുള്ള ടി ബി ഇൻഹലേഷൻ വഴി നമ്മുടെ ശരീരത്തിലെത്തും. അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എത്തുന്നത്? അത് സ്നീസിങ്, ഒരു ഒരാൾ സ്നീസ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ കഫ് ചെയ്യുകയോ അതല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ എല്ലാം ഇത് ഒരു പേഷ്യൻറ്റിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള ചാൻസസ് ഉണ്ട്. സാധാരണ ഒരു കഫിൽ, സാധാരണ ഒരു ചുമയിൽ എന്താണ് സാധാരണ എറൗണ്ട് ഒരു 3000 എന്തുണ്ടാവും, ന്യൂക്ലിയ ഉണ്ടാവും, ഇൻഫെക്ഷൻ ന്യൂക്ലിയ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഫെക്ഷൻ ന്യൂക്ലിയ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ റിലീസ് ചെയ്ത ഡ്രോപ്ലെറ്റ്സ് കുറേ മണിക്കൂറോളം അത് എൻവിറോൺമെൻറ്റിൽ റിമെയിൻ ചെയ്യും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ബാസിലറി ലോഡ്, പിന്നെ റിസ്ക് ഫാക്ടേഴ്സ്, അതുമല്ലാതെ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ഇനി അടുത്ത പാർട്ടിൽ ഞാൻ ഇടുന്നതാണ്.